നമസ്കാരം. ഹിസ്ബുള്ള ലബനാനിൽ നിന്ന് തൊടുത്തുവിട്ട ഡ്രോൺ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സിസേറിയയിലെ വീട്ടിൽ നാശനഷ്ടം സൃഷ്ടിച്ചതായി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഒരാഴ്ചയ്ക്കകം തന്നെ ഇത് രണ്ടാമത്തെ അറ്റാക്കാണ് നെതന്യാഹുവിന്റെ വീട്ടിന് നേരെ ഉണ്ടാകുന്നത്. ആദ്യ സമയം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്നതുകൊണ്ടും അദ്ദേഹവും കുടുംബവും രക്ഷപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേൽ സ്ഥിരീകരിച്ച വാർത്ത. എത്രമാത്രം നാശനഷ്ടം ഉണ്ടായി എന്ന വാർത്ത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഇസ്രായേലിൽ വളരെയധികം തന്നെ ഇവരുടെ ഈ ആഘാതം ഉണ്ടാക്കി എന്ന് പറയണം. ഇതിന്റെ ചിത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തുവിടാൻ ഇസ്രായേൽ സൈന്യം മാധ്യമങ്ങളെ അനുവദിച്ചു. ശനിയാഴ്ചയായിരുന്നു ആക്രമണം നടന്നത്. പുതുതായി പുറത്തു വന്ന ചിത്രത്തിൽ വീടിനുണ്ടായ കേടുപാടുകൾ വ്യക്തമായി കാണാം. സ്ഫോടനത്തിൽ ബെഡ്റൂമിൽ തന്നെ ചില്ലുകൾ പൊട്ടിച്ചിതറിയിട്ടുണ്ട്. അതേസമയം ഉറപ്പുള്ള ഗ്ലാസും മറ്റും സംരക്ഷണവും ഉള്ളതിനാൽ തന്നെ റൂമിനകത്തേക്ക് തുളച്ചു കയറാൻ സാധിച്ചില്ല. സമീപത്തെ കുളത്തിലും മുറ്റത്തും ചില്ലു കഷ്ണങ്ങൾ വീണതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നും പറയുന്നു. സംഭവസമയം നെതന്യാഹുവും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇറാന്റെ ഏജന്റുമാരെ ആക്രമണം നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയ അന്വേഷണത്തിൽ സംഭവത്തിന് പിന്നിൽ ബെയ്റൂത്തിൽ ഇറാനിയൻ എംബസി ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അതുപോലെ ആ റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെയുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ലബനാനിൽ നിന്ന് 3 ഡ്രോണുകളാണ് ഹിസ്ബുള്ള നിക്ഷേപിച്ചത്. ഇതിൽ 2 തന്നെ പ്രതിരോധിക്കാൻ സാധിച്ചെങ്കിലും 1 പ്രതിരോധിക്കാൻ നെതന്യാഹുവിന്റെ വീട്ടിൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് സൈന്യം അന്വേഷണം തുടരുകയാണ്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് ഇത് തെളിവാക്കുന്നത്. ഡ്രോൺ ആക്രമണത്തെ സമയത്ത് തന്നെ സിസേറിയനപായ സൈറണുകൾ മുഴങ്ങിയിരുന്നില്ല എന്നത് ശ്രദ്ധേയമായി പറയുന്നു. ഡ്രോണുകൾ കണ്ടെത്താനുള്ള ഹെലികോപ്റ്ററുകളും പ്രദേശത്ത് വിന്യസിച്ചിരുന്നു. ഇതിനെയെല്ലാം തന്നെ മറികടന്നാണ് ഡ്രോൺ നെതന്യാഹുവിന്റെ വീട്ടിൽ പതിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിനാൽ തന്നെ വലിയ സുരക്ഷാ വീഴ്ചയായിട്ടാണ് അതിനെ ഇസ്രായേൽ കാണുന്നത്. ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ചൊവ്വാഴ്ച ഏറ്റെടുത്ത് രംഗത്ത് പറയുന്നുണ്ട്. രംഗത്ത് വരികയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ചെറുത്തുനിൽപ്പ് പോരാളികളുടെ കണ്ണുകളെല്ലാം കാണുന്നുണ്ട്. അവരുടെ ചെവികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്തെത്താൻ തന്നെ സാധിച്ചെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഇനിയും ദിവസങ്ങൾ രാത്രിയും നമുക്കിടയിൽ യുദ്ധക്കളങ്ങളുമുണ്ട്. ഹിസ്ബുള്ള മീഡിയ റിലേഷൻസ് ഓഫീസർ മുഹമ്മദ് അഫീഫ് പറഞ്ഞ വാക്കുകളാണിവ. ഹിസ്ബുള്ളയുടെ നിയന്ത്രണവും ഏകോപന സംവിധാനവും എല്ലാം മികച്ച അവസ്ഥയിലാണ്. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ സൈനിക വിന്യാസം പഴയ നിലയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഇരുമ്പിന് ഇരുമ്പ്, രക്തത്തിന് രക്തം, തീയിന് തീ എന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാടെന്നും അഫീഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻ വർദ്ധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ദിവസം 25 ആക്രമണങ്ങളാണ് നടക്കുന്നത്. വടക്കൻ മധ്യ ഇസ്രായേലിൽ അധിനിവേശ പ്രദേശങ്ങളിൽ തന്നെ മികച്ചതായി കൂടുതൽ കൃത്യതയും ഒക്കെ ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. അദ്ദേഹം കൂട്ടിച്ചേർത്ത വാക്കുകളാണിവ. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ബുധനാഴ്ചത്തിൽ അവീവിലും ഹൈഫയിലും എല്ലാം തന്നെ സൈറണുകൾ മുഴങ്ങിക്കേട്ടു. നെതന്യാഹുവിന്റെ വീടിന് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തെ ഹമാസ് പ്രത്യേകിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. നേതാക്കളുടെ രക്തസാക്ഷിത്വം ഒരു തരത്തിലും തന്നെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തില്ല എന്ന സന്ദേശമാണ് ഈ ആക്രമണത്തിന് നൽകുന്നതെന്ന് അൽ അസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറഞ്ഞു. പ്രതിരോധ സംഘങ്ങളുടെ ദൃഢനിശ്ചയം വർദ്ധിച്ചിരിക്കുകയാണ്. ഇസ്രായേലി നേതൃത്വത്തിന് ഒരിക്കലും ഈ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെല്ലവീവ് ലക്ഷ്യമാക്കി യമനിൽ നിന്ന് ഹൂതികൾ ചൊവ്വാഴ്ച വീണ്ടും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അയച്ചു. സൈനിക താവളം ലക്ഷ്യമാക്കിയായിരുന്നു ഫലസ്തീൻ 2 മിസൈൽ വിക്ഷേപിച്ചതെന്ന് ഹൂതി വക്താവ് ബ്രിഗേഡിന്റെ ജനറൽ യഹിയ സാരി പറഞ്ഞു. മേഖലയിൽ അമേരിക്കയിൽ തന്നെ ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണ് മിസൈൽ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. ഗസയിലും ലബനാനിലും ആക്രമണം അവസാനിപ്പിക്കുന്നത് വരെ തന്നെ ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടികൾ തുടരുമെന്ന് സാരി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു.